ശ്രീ നൗഷാദ് അലി കെ ബി ഗണേഷ് കുമാറിനെതിരെ സോളാർ സോളാർ ലൈംഗികാരോപണ കേസിലെ സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് വന്ന ഉടൻ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചതും. പക്ഷേ ആ വിമർശനങ്ങൾ കെട്ടടങ്ങിയോ? ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നതായി കാണുന്നുമില്ല. ഇതുകൂടിയാണ് പ്രചോദനം എന്ന രീതിയിലാണ് ഇന്ന് ഇ പി ജയരാജന്റെ മറുപടി. ഗണേഷ് മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ ഒരു സംശയവുമില്ല, അത് മുന്നണി ധാരണ പ്രകാരം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഇന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന് പോലും ഈ സോളാർ സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിന്മേൽ പുതിയൊരു അന്വേഷണത്തിന് താല്പര്യമില്ലല്ലോ എന്നാണ്. ഇവിടെ സോളാർ വിഷയത്തിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നിലപാടൊക്കെ ഇവിടെ കൃത്യവും വ്യക്തവുമാണ്. അതൊക്കെ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു തുടങ്ങുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ്. അപ്പൊ അതിനിടയിലൊന്നും ഇപ്പോൾ നാട് കത്തിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു രീതി ഞങ്ങൾക്ക് വശവുമില്ല. ജനാധിപത്യപരമായി രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വിഷയത്തിൽ പ്രതിഷേധവും ആ വിഷയത്തിൽ വലിയ തോതിലുള്ള ഇടപെടലുകളും ഒക്കെ യു ഡി എഫും കോൺഗ്രസും ഒക്കെ നടത്തും. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹം ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന മട്ടിലും കൂടിയാണ്. കാരണം ഈ സോളാർ ഗൂഢാലോചന കേസ് ഇത്തരത്തിൽ മെനഞ്ഞുകൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി തേജോവധം ചെയ്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാക്കാൻ സഹായിച്ച വ്യക്തി എന്നുള്ള ഒരു ഒരു പ്രത്യുപകാരമായിരിക്കണം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുന്നതിലൂടെ എൽ ഡി എഫ് ഇവിടെ നിർവഹിക്കുന്നത്. ഞാൻ അതിലേറെ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ സി ബി ഐയുടെ ഫൈൻഡിങ്സ് കോടതി മുമ്പാകെ അവർ സമർപ്പിച്ച് അംഗീകരിച്ചതിന്റെ കോപ്പിയൊക്കെ സർക്കാരിന്റെ അടുത്തും കിട്ടിയിട്ടുണ്ട്. അതിന്റെ 17-ാം പേജ് പറയുന്നത് ഈ പറഞ്ഞ പരാതിക്കാരിയുടെ 2-ാമത്തെ കുഞ്ഞിന്റെ പിതൃത്വം പോലും ഈ ഗണേഷ് കുമാറിലേക്കാണ് എന്നുള്ള തരത്തിൽ വളരെ കൃത്യമായിട്ട് ആ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള അവിഹിത വേഴ്ചകളും അവിഹിത സന്താനങ്ങളൊക്കെ ഉള്ള അതിന്റെയൊക്കെ ഉടമയായ ഒരു മനുഷ്യനൊക്കെയാണ് കേരളത്തിന്റെ മന്ത്രിയായിട്ട് കടന്നു വരുന്നത് എന്നത് എത്രത്തോളം ഭൂഷണമാണ് എന്ന് സി പി എമ്മും എൽ ഡി എഫും പൊതുസമൂഹക്കൊക്കെ ചിന്തിക്കട്ടെ എന്നതിന്റെ അപ്പുറത്തൊന്നും പറയാനില്ല. പിന്നെ ഗണേഷ് കുമാറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പിതാവും സഹോദരിയൊക്കെ നമ്മുടെ മുമ്പാകെ പലതവണ പബ്ലിക് ഡൊമൈനിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ രീതികളും നമുക്കൊക്കെ അറിവുള്ളതാണ്. ഏതായാലും അതൊക്കെ ജനം വിലയിരുത്തിക്കൊള്ളട്ടെ എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും കാര്യമായിട്ട്. അതായത് ശ്രീ ശ്രീ നൗഷാദ് അലി, ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണ് ഗണേഷിന് ആദ്യ ടേമിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് കാരണം എന്നതിൽ സംശയമില്ലല്ലോ. അദ്ദേഹത്തിന്റെ സഹോദരി തന്നെ ഉന്നയിച്ച ചില ആരോപണങ്ങൾ, സ്വത്ത് തർക്കം ഇല്ലേ, ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് എത്തുകയും അങ്ങനെ ഗണേഷിനെ ആദ്യ ടേമിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്തു. അതാണ് ആന്റണി രാജുവിന് മന്ത്രിസഭയിലേക്കുള്ള ആദ്യ ടേമിൽ വഴിയൊരുങ്ങിയത്. ഇപ്പോൾ മുന്നണി ധാരണ അന്ന് തന്നെ ഉണ്ടായിരുന്നു, 2.5 വർഷമാകുമ്പോൾ ആന്റണി രാജുവിനെ മാറ്റി, പകരം ഗണേഷ് കുമാർ അപ്പോൾ ദേവഗോവിലിനെ മാറ്റി അവിടെ കടന്നപ്പള്ളി വരുന്നു. ഈ ഒരു ധാരണ അതേപടി പാലിക്കുമെന്ന് ഇന്ന് ഇ പി ജയരാജൻ പറയുകയാണ്. ഇത് ഈ ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അകറ്റി നിർത്തേണ്ട ഒരാളാണോ കെ ബി ഗണേഷ് കുമാർ? നിങ്ങളുടെ യു ഡി എഫ് മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഈ രീതിയിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഒരു നല്ല മന്ത്രി എന്ന നിലയിൽ ഇമേജ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. ഏതായാലും ഗണേഷ് കുമാറിനേക്കാൾ വലിയ ഇമേജുള്ള, പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ബാലകൃഷ്ണ പിള്ളയെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ പുറത്തു നിർത്തിയപ്പോഴാണ് ഗണേഷ് കുമാറിന് മന്ത്രിയാവാനുള്ള അവസരം ആദ്യമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ യു ഡി എഫിന്റെ കാലവുമായിട്ടൊന്നും ഇതിന് താരതമ്യമില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഗണേഷ് കുമാറിന്റെ ധാരണയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി എൽ ഡി എഫ് മുൻകൂർ തീരുമാനിച്ചതോ ഒക്കെ പിന്നെ അത് അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഈ സമയത്ത് ഗണേഷ് കുമാർ കടന്നു വരുന്നത് എത്രത്തോളം അഭികാമ്യമാണ് എന്നൊക്കെ നമ്മുടെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് അത്തരത്തിലൊക്കെയുള്ള വലിയൊരു പശ്ചാത്തലവും ചരിത്രമുണ്ട്. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാം, കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായിട്ടൊരു മുന്നണി അധികാരത്തിൽ ഏറുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ ഒരു മുന്നണി സംഹിതയെ സംബന്ധിച്ചിടത്തോളം 1977-ലാണ് അധികാരമേറ്റെടുത്ത്. ഒരു മാസത്തിനുള്ളിൽ അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരൻ രാജിവെക്കുന്നത്,
അന്ന് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഹോം ഡിപ്പാർട്ട്മെന്റ് എഴുതി നൽകിയ ഒരു മറുപടിയിൽ വസ്തുതാപരമായ പിശകുണ്ട് എന്ന സുബ്രഹ്മണ്യം പോറ്റി എന്ന ജഡ്ജിക്ക് അപ്പം തോന്നിയ ഒരു 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 ഉൾവിളി കാരണം അദ്ദേഹം നടത്തിയൊരു കമന്റ് വച്ചുകൊണ്ട് അതിന്റെ ധാർമ്മികവും പിന്നെ സദാചാരപരവും രാഷ്ട്രീയവുമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് 116 സീറ്റോടുകൂടി മുന്നണിയെ അധികാരത്തിലേറ്റിയതിന്റെ ഒരു മാസം പിന്നിടുമ്പോൾ അതിന്റെ മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ തോതിലുള്ള സൂക്ഷ്മമായ രാഷ്ട്രീയ അപഗ്രഥനങ്ങൾ, വിലയിരുത്തലുകൾ, അതിന്റെ പൊളിറ്റിക്കൽ കറക്ട്നെസിനെ കുറിച്ചുള്ള വലിയ തോതിലുള്ള ജാഗ്രതകളൊക്കെ പുലർത്തിപ്പോകുന്ന ഒരു സംസ്ഥാനം. പരാതിക്കാരിയുടെ കൊച്ചിന്റെ തന്ത ഇദ്ദേഹമാണ് എന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചാൽ മതി നിങ്ങൾ. ഇതൊക്കെ സീസറിന്റെ ഭാര്യ പോലും പരിശുദ്ധയായിരിക്കണമെന്ന ജനാധിപത്യത്തിന്റെ ഒക്കെ പല സങ്കല്പങ്ങളുണ്ട്, നിങ്ങൾ അതൊന്നും പാലിക്കണ്ട. ഇത്തരത്തിലുള്ള ആഭാസന്മാരൊക്കെ CBI പോലും കണ്ടെത്തി റിപ്പോർട്ട് നൽകി ചൂടാറുന്നതിന് മുമ്പ് മന്ത്രിയാക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെയും CPMന്റെയൊക്കെ നിലപാടും അവരുടെ ഒരു രാഷ്ട്രീയ ധാർമ്മിക സദാചാര ബോധമൊക്കെ എത്രയുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ വിലയിരുത്താം. അത്രയും